ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. നമുക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു, അതുപോലെ യൂട്യൂബ് കമൻസിലായിട്ട് ഒരുപാട് പേര് പാസ് മാർക്ക് എത്രയാണ്, ഡബിൾ പാസ് എത്രയാണ്, എ പ്ലസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു. സോ എല്ലാവരെയും ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പാസ് മാർക്ക് എത്രയാണ്, എന്താണ് ഡബിൾ പാസ്, എങ്ങനെയാണ് ഡബിൾ പാസ് നമുക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ എ പ്ലസ് എത്രയൊക്കെ റേഞ്ചിലാണ് വരുന്നത്, ഓരോ ഗ്രേഡും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകാണ്. സോ നമ്മൾ കൊമേഴ്സ് സബ്ജക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചില സബ്ജക്ട്സ് എന്ന് പറയുന്നത് 80 മാർക്ക് വരുന്നതുമുണ്ട്. ദെൻ പ്ലസ് 20 നമുക്ക് സി മാർക്ക് കിട്ടി 100 ഫൈനൽ വരുന്നു. ദെൻ അതുപോലെ തന്നെ എന്താണ് 60 മാർക്ക് വരുന്ന സബ്ജക്ട്സ് ഉണ്ട്, അതും പ്ലസ് 20 നമുക്ക് സി മാർക്ക്. ഇത് സി ഇ, ഇത് ടി ഇ. ടി എന്ന് പറയുന്നത് നമ്മൾ എഴുതി വാങ്ങിക്കുന്നതാണ്. സോ ടി ഇ പ്ലസ് സി ഇ, അങ്ങനെ നമുക്ക് 80 മാർക്ക് വരുന്ന സബ്ജക്ട്സും ഉണ്ട്. സോ അതിൽ നമ്മൾ സി ഇ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ നോക്കണ്ട, അത് മാറ്റിവെച്ചേക്കുക. കാരണം നമ്മൾ പാസ്സായോ നമ്മൾ ഫെയിലായോ എന്നുള്ളത് നമ്മൾ എഴുതി വാങ്ങിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാകാം. സോ 80 മാർക്കുള്ളൊരു സബ്ജക്റ്റ്, 80 ടോട്ടൽ മാർക്ക് വരുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ഉണ്ടാകുമല്ലോ. നമ്മുടെ എക്കണോമിക്സ്, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ. സോ 80 മാർക്ക് വരുന്ന സബ്ജക്ട്സിന് നമുക്ക് 80 24 മാർക്ക് ഉണ്ടെങ്കിലാണ് പാസ്സാകുള്ളൂ. 24 മുകളിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നമ്മൾ പാസ്സാണ്. ദെൻ അതിൽ നമുക്കൊരു 20 ഒരു 18 ഒക്കെ സി മാർക്കും കൂടി കിട്ടി നമുക്ക് 40 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്ക് വരും. സോ ആ എഴുതി നമ്മൾ 24 മാർക്ക് വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് സി മാർക്ക് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇൻ കേസ് ഇപ്പം നിങ്ങൾ എഴുതി വാങ്ങിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 4 നിങ്ങൾക്ക് സി മാർക്ക് 20 കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ 80 24 ഉണ്ടെങ്കിലും നമ്മളവിടെ പാസ്സായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ടി എന്ന് പറയുന്നത് എഴുതി നമ്മൾ 4 വാങ്ങിച്ചിട്ടുള്ളൂ, അത് പാസ്സല്ല. നമ്മൾ എഴുതി വാങ്ങിക്കേണ്ടത് 80 വരുന്ന വിഷയങ്ങൾക്ക് 24 മാർക്ക് എഴുതി വാങ്ങിക്കണം. ഇനി 60 മാർക്ക് വരുന്ന സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ എഴുതി വാങ്ങിക്കേണ്ടതെന്ന് പറയുന്നത് 18 മാർക്കാണ്. ഈ ഒരു 18 മാർക്ക് നമ്മൾ എഴുതി വാങ്ങിച്ചാൽ മാത്രമാണ് ദെൻ അതിൻ്റെ കൂടെ സി മാർക്കൊക്കെ ആഡ് ചെയ്ത് വരുള്ളൂ. അതല്ലാതെ സിഇയും ടിയും എല്ലാം ചേർത്ത് 18 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സായെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ലെവലിലാണല്ലോ വരുന്നത്. സോ 18 മാർക്കെങ്കിലും നമ്മൾ എഴുതി വാങ്ങിച്ചാലാണ് പാസ്സായെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇനി ഇപ്പോൾ എനിക്ക് 18 17 അല്ലെങ്കിൽ 24 ഉള്ളൂ, ഞാൻ തോറ്റല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 1 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരിക്കലും പാസ് മാർക്ക് തീരുമാനിക്കുന്നത്. സോ ഒരു കാര്യം കൂടിയുണ്ട്, പ്ലസ് 1 പാസ്സായി എന്ന് കരുതി നിങ്ങൾ പ്ലസ് 2 പാസ്സാവണമെന്നില്ല, പ്ലസ് 1 ഫെയിലായി എന്ന് കരുതി പ്ലസ് 2 ഫെയിൽ ആകണമെന്നില്ല. സോ അത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാം. സോ അതിൻ്റെ കാര്യമാണ് ഇനി നമ്മൾ രണ്ടാമത് പറയുന്നത്, ഡബിൾ പാസ് എന്ന് പറയും. അതായത് ഇപ്പോൾ 80 മാർക്കുള്ളൊരു സബ്ജക്റ്റിന് നിങ്ങൾ എഴുതി 48 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് 2 നിങ്ങൾക്ക് 0 മാർക്ക് കിട്ടിയാലും നിങ്ങൾ പാസ്സാണ്, ആ വിഷയത്തിന് പാസ്സായി. കാരണം നമുക്ക് പ്ലസ് 1 പ്ലസ് 2 കൂടി ചേർത്തിട്ട് 48 മാർക്ക് മതി. 48 മാർക്കിനെയും നമ്മൾ പാസ്സാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിനും 80 48 അതിന് മുകളിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞു, പ്ലസ് 1 പ്ലസ് 2 പാസ്സായി കഴിഞ്ഞു. അതാണ് ഈ ഡബിൾ പാസ് എന്ന് പറയുന്നത്. ഇനി 60 മാർക്കിൻ്റെ സബ്ജക്ട്സിലേക്ക് വരാണെങ്കിലോ എത്ര മാർക്ക് വേണം? 18 + 18 36 മാർക്കാണ് നമുക്ക് വേണ്ടത്. പ്ലസ് 1 പ്ലസ് 2 കൂടി ചേർത്തിട്ട് നമുക്ക് 36 മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എന്താകുന്നത്? ഡബിൾ പാസ് ആകുന്നത്. ഓക്കെ, സോ ഇതാണ് ഡബിൾ പാസ് എന്ന് പറയുന്നത്. സോ പ്ലസ് 1 പ്ലസ് 2 കൂടി 36 ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് 1 മാർക്ക് ഇല്ല എന്ന് കരുതി ഒട്ടും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ പഠിച്ച് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാം. അപ്പോൾ അതിൽ കുറച്ച് മാർക്ക് കിട്ടും. പിന്നെ പ്ലസ് 2 ഒന്നുകൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാകാനുള്ള മാർക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഗ്രേഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഗ്രേഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. 80 വിഷയങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലാണ് വരിക. ഞാൻ നോക്കാം, 72 അതിൻ്റെ മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ എ പ്ലസ് ആണ്. ഇനി ഇത് നമുക്ക് പ്ലസ് 20 സി മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ 100 വരുമ്പോൾ എന്താ, 90 മതി എ പ്ലസ് വേണമെങ്കിൽ. ഓക്കെ, 100 - 90 ഉണ്ടെങ്കിൽ എ പ്ലസ് ആണ്. അതേപോലെ 80 എബോ ആണെങ്കിൽ എ ആണ്, ആ ഒരു റേഞ്ചിലേക്ക് വരും. സോ 60 വരുന്നതാണെങ്കിൽ 54 എബോ ഉണ്ടെങ്കിലാണ് എ പ്ലസ് വരുള്ളൂ. ദെൻ 48 എബോ ആണ് എ വരുന്നത്. അങ്ങനെ ഓക്കെ, ഇതാണ് ആ ഒരു ഗ്രേഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ ഇത് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഓക്കെ,